ഞാനേ രാവിലെ മുതൽ ആലോചിക്കുമായിരുന്നു, ഈ ഒരു ഓണമായിട്ട് എന്തോ മനസ്സിന് ഒരു മിസ്സിങ് പോലെ, ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ്, എന്താണെന്നല്ല ഒരു ഉഷാറില്ലായ്മ. അപ്പം ഞാൻ വിചാരിച്ചു നീ കറികൾ പോരാണ്ടാണോ, അതല്ലെങ്കിൽ എന്താന്ന് പിടികിട്ടണില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ മനസ്സിൻ്റെ അകത്തൊരു ഒരു എന്തോ ഒരു മിസ്സിങ് എലമെൻ്റ് പോലെ. അപ്പം ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചു, കിട്ടണില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, പെട്ടെന്ന് ഡാഡിയാണ് ഞങ്ങളുടെ വീട്ടിലെ മിസ്സിങ് എലമെൻറ്റ്. കാരണം ഓണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഡാഡിയാണ്. കാരണം ഡാഡി രാവിലെ മുതൽ, രാവിലെ അല്ല ഉത്രാട ദിവസം രാവിലെ മുതൽ ഡാഡിയുടെ ആഘോഷം തുടങ്ങും. അതിപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ ഓണക്കോടി എടുക്കുന്ന കാര്യമായിക്കോട്ടെ, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഓണത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കണമായിക്കോട്ടെ, ഒരു 11-11.5 ആകുമ്പോഴേക്കും ഡാഡിക്ക് ഓണസദ്യ ആവണം. ഈ ഭാഗത്ത് ഏതൊക്കെ വീട്ടിൽ ഓണസദ്യ ആവണേക്കാൾ മുമ്പാവുകയും കഴിക്കുകയും വേണം. അതിൽ പാലടയോ പായസമോ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റങ്ങളും വേണമെന്നും ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാഡിൻ്റെ ആയിരുന്നു. ഇപ്പോൾ 2022 ഡാഡി പോയത്. അപ്പോൾ ആ വർഷം ഞങ്ങൾക്ക് ഓണം ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം അമ്മായി, ഡാഡിയുടെ സഹോദരി മരിച്ചുകൊണ്ട്, അമ്മായി മരിച്ചുകൊണ്ട് ആ വർഷം ഓണം ഉണ്ടായില്ല. അതിന് മുമ്പത്തെ വർഷമല്ലേ ദീപ പാപ്പൻ ആണോ? അല്ല. അപ്പോൾ അങ്ങനെ സത്യത്തിൽ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുമില്ല. ഈ വർഷം ദീപുവിൻ്റെ അച്ഛൻ പോയതുകൊണ്ട് ദീപുവിൻ്റെ വീട്ടിലൊന്നും തീരെ ആഘോഷമില്ല. നമുക്കും ആഘോഷങ്ങളൊന്നുമില്ല, പൂക്കളിടലോ യാതൊരുവിധ പരിപാടികളും നമ്മളും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു ഓണത്തിനൊരു സന്തോഷമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ ആ ഇതൊന്ന് ചുരുക്കിയിട്ടോ, നന്നായി ചുരുക്കിയിട്ടോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് അമ്മ ആകട്ടെ, ഇടയി അമ്മ ഒരുവിധം കറികളൊക്കെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. ദീപ് ഉണ്ടാക്കിയിട്ടുള്ളത് കാബേജിൻ്റെ തോരനും പപ്പടം ദീപു. അപ്പോൾ അവിയൽ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇവിടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇടാ. അങ്ങനെയുള്ള ഒന്ന് രണ്ട് പരിപാടികൾ ഇനി ബാക്കിയുള്ളൂ, ബാലൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി അപ്പോൾ ഓണസദ്യ ഓണസദ്യയിൽ കായം പയറും. ദീപുനാ തൻ്റെ ഏറ്റവും ഇഷ്ടം ദീപുണെന്നാ അവിയൽ ഉണ്ടാക്കി അല്ലേ? അവിയലല്ല കാബേജ്, അവിയൽ ഞാൻ ഉണ്ടാക്കി. ദീപുൻ്റെ കാബേജ് ഒന്ന് കൂട്ടി കൂട്ടും. അവിയലേ അമ്മയ്ക്കെല്ലാം ഇഷ്ടം, നീ കഴിച്ചു വയ്ക്കാം. എന്നാ അവിയൽ ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചിരിക്കായിരുന്നു. ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ഉണ്ടാക്കിക്കാന്ന്. അല്ലമ്മ എന്താ അവിയൽ? ഓടുക്കത് ദാഹം എന്താ അറിയില്ല, പറഞ്ഞെടുത്തിട്ടാവൂല. അമ്മ ഒരു മണിച്ചോറിട്ട മതി 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 മതി.
ഇഞ്ചി മുളിമപ്പടം കൂട്ടി കഴിക്കാനാ. ഇഞ്ചിമ്പൊടിയുടെ റെസിപ്പി ഇടണമെന്ന് കുറേ നാളെ വിചാരിക്കും, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. ഇഞ്ചിമ്പൊടി പപ്പടം കഴിച്ചൊക്കെയാണ്. ഇഞ്ചിമ്പൊടി പപ്പടം മാത്രം കൂട്ടി, ഇഞ്ചിമ്പൊടി എടുത്തിട്ട് പപ്പടം കൂട്ടി കഴിച്ചൊക്കെ ഒരു പപ്പടം കൊടുക്കുക. ശ്രീരാജന്റെ കാര്യങ്ങൾ തന്നെ കൊച്ചുകൂടി ഇഞ്ചി കരട്ട ഉടച്ചോ. മതി, നമ്മുടെ കഴിഞ്ഞല്ലേ. പായസം എനിക്ക് ഓക്കെയാണ്. ദീപ ഒരു ചിലപ്പോൾ ഒത്തിരി മധുരം കുറവായിരിക്കും. നീ കുടിച്ചോക്കെ പായസം ദീപ കുടിച്ചോക്കണ്ടോ. ഇത്തിരി പായസം നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ, മധുരം ഉണ്ടോ നോക്കാനാ. അല്ല അതിന് കുഴപ്പമില്ല, ഇപ്പൊ ഇഞ്ചി പൊടി കൂട്ടിയില്ല, മധുരം കുറവല്ല, അതിന് കുറച്ചുകൂടി വേണം അല്ലേ. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നേരെ കിഷ്കിന്ദ കാണുന്ന സിനിമ കാണാൻ പോവാണ്. അമ്മ അധികം സിനിമയ്ക്കൊന്നും വരാറില്ല, വല്ലപ്പോഴും സിനിമയ്ക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഓണായതുകൊണ്ട് നിർബന്ധിച്ചപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനും അമ്മയും ദീപും കൂടി ഇനി സിനിമയ്ക്ക് പോവാണ്. ഞങ്ങൾക്ക് രാവിലെ മുതലുള്ള ഒരുക്കങ്ങളൊക്കെ ഓണത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല, സദ്യയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉച്ച വരെ കുറച്ച് വർക്കിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓണം ടൈമാകുമ്പോൾ നമ്മുടെ കൊടുക്കേണ്ട വർക്കുകളുണ്ടല്ലോ, അപ്പോൾ അത് ഓണം കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർക്കിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തായാലും ഓണസദ്യ ഉണ്ണുന്നത് ഒരു ചെറിയൊരു വീഡിയോ ഇടാം, പിന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണ സെലിബ്രേഷൻ എന്നും ഡാഡി ഉള്ളപ്പോഴായാലും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഡാഡി, രാവിലെ മുതൽ നമ്മൾ സദ്യയിൽ എല്ലാവരും കൂടി സഹകരിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ, വളരെ പണ്ടൊക്കെ ആണെങ്കിൽ വള്ളംകളി കാണാൻ പോലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ കാണാൻ പോലും, ചിലപ്പോൾ തൃശ്ശൂർ ടൗണിലൊക്കെ ഒന്ന് പോവും, എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. എന്തായാലും സിനിമ മസ്റ്റായിരുന്നു. ഡാഡിയുടെ ഒരു ലിസ്റ്റിൽ സിനിമ ഉണ്ടായിരുന്നു, ഓണത്തിന് ഇറങ്ങണ ഏതെങ്കിലും റിലീസ് പടം നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ അതുതന്നെയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾ നേരെ കിഷ്കിന്ദ കണ്ടത്തിന് പോവാണ്. അപ്പോൾ നല്ല പടമെന്ന് കേട്ടു എന്തായാലും. അപ്പോൾ അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് ഇനി ബാക്കിയുള്ളത്. പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോവും, പിന്നെ ചിലപ്പോൾ വേറെ അമ്മയുടെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുക, വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുക, ഇതൊക്കെ തന്നെയാണ് ഓണാഘോഷം. അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയമില്ല, ഞങ്ങൾ ഊണ് കഴിച്ച് ഞങ്ങൾ മാറ്റിനിക്കാണ് പോണത്. അപ്പോൾ അമ്മയും ദീപവും അപ്പുറത്താണ്, അവർ എന്താ പറയുക, ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകലും പരിപാടികളും പോകാനുള്ള ഒരുക്കങ്ങളാണ്, സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. വൈകിട്ട് ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് ലൈവിൽ വരണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി ഓണം.